हलो फ्रेंड्स വലിയ ടൈലുകൾ ഇടുമ്പോൾ അതായത് 6x4 8x4 തുടങ്ങിയ ടൈലുകൾ ഇടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ സാധാരണ വീടുകളിൽ ഇപ്പോൾ 4x2 നും അപ്പുറം വലിയ ടൈലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിരിച്ച് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ എപോക്സി ഒന്നും കൊടുത്തിട്ടില്ല എഡ്ജ് ഒന്നും ഫിനിഷ് ചെയ്തിട്ടില്ല അവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന വീട്ടിൽ ഇവിടെ ചെയ്തിരിക്കുന്ന ടൈൽ ഈ കാണുന്ന വീടെന്ന് പറയാൻ പറ്റില്ല ഇത് നമ്മുടെ തന്നെ സ്വന്തം വീടാണ് കേട്ടോ നമ്മൾ ഇവിടെ ചെയ്തപ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് പറ്റിയ നമ്മളിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നേക്കാലോ വന്ന മിസ്റ്റേക്കുകൾ അത് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് മെറ്റീരിയലുകൾ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വലിയ ടൈലുകൾ ഉപയോഗിച്ചാണ് നമ്മുടെ വീട്ടിൽ ടൈൽ ചെയ്തിരിക്കുന്നത് വലുതും ചെറുതും അത് ചെയ്തപ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോയാണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ വരണം നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ഇതാ വലിയ ടൈലുകൾ എന്ന് പറയുമ്പോൾ 6x4 ആട്ടോ നമ്മൾ ഇറക്കിയത് 6x4 മോട്ടോയുടെ ടൈലുണ്ട് അതേപോലെ 6x2 ടൈലുമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു ക്രീം കളർ ഡിസൈനാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ അപ്പോക്സിയൊക്കെ ഇട്ട് ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ ഒരു 6x4 ടൈൽ എടുക്കുമ്പോൾ അത് ഇത്രയും ആളുകളുടെ ഒരു എഫേർട്ട് ഉണ്ട് നമ്മൾ വെറുതെ ടൈലിട്ട് പോയാൽ പോരല്ലോ നമ്മൾ ഇറക്കിയ ഗമ്മാണ് സാൻടെക്കിൻ്റെ 405 ഗമ്മാണ് ചെയ്തിട്ടുള്ളത് ഇത് സ്ലോ സെറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗമ്മാണ് നമുക്ക് നമ്മുടെ ടൈലിന് നമ്മുടെ വർക്കേഴ്സ് അവർക്കും കൂടെ ഒരു കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇറക്കിയത് ആ പാക്കറ്റ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് നമുക്ക് ചെറിയ കോയിനൊക്കെ കിട്ടിട്ടോ ഇതൊക്കെ വർക്കേഴ്സിനുള്ളതാണേ നമുക്കുള്ളതല്ല ഓക്കെ പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡബിൾ പാക്കിംഗ് ആണ് അത് ഒന്നും കൂടെ സെക്യൂരിറ്റി ഉണ്ട് അത് എന്നിട്ട് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കലക്കിയെടുക്കണം ഇത് സിമെൻ്റ് അല്ല സിമെൻ്റ് ഗ്രൗട്ടേ അല്ല ഉണ്ണി കലക്കുന്നത് ഇത് ഗമ്മാണ് ഈ ഗമ്മ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വലിയ ടൈലുകൾ ഇടുന്നത് സാധാരണ രീതിയിൽ 6x4 ടൈലുകളൊക്കെ ഇടുന്നതിന് ഗമ്മ് വേണമെന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട് പലരും 4x2 അതായത് ചെറിയ ടൈൽ 4x2 വരെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടുമീതെയുള്ള 2.5x5 സൈസ് അതായത് 6x4 തൊട്ട് താഴെയുള്ള ടൈൽ വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഗ്രൗട്ടിൽ അതായത് സിമെൻറ്റിൽ ഡയറക്റ്റ് ചെയ്യാം പക്ഷേ ഗം ഉപയോഗിക്കുന്നത് നമ്മൾ വലിയ ടൈലുകൾക്ക് 6x4 നിർബന്ധമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പലപ്പോഴും ടൈലുകളിൽ പൊള്ളച്ച് വരിക അല്ലെങ്കിൽ ഗ്യാപ്പ് വന്ന് വിണ്ടു പോവുക അല്ലെങ്കിൽ പൊട്ടിപ്പോവുക ഇതിനൊക്കെ കാരണം എന്ന് വെച്ചാൽ താഴെയുള്ള ഗ്രൗട്ടിന് വേണ്ടത്ര വെള്ളം ലഭിക്കാതെ വരുമ്പോൾ അതായത് സിമെൻറ്റിന് വേണ്ടത്ര വെള്ളം ലഭിക്കാതെ വരുമ്പോൾ അതിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് പിന്നെ സിമെൻ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ ചെറിയ കോൺക്രീറ്റിനൊക്കെ വരുന്ന പോലെ ചെറിയ മാറ്റങ്ങൾ എക്സ്പാൻഷനൊക്കെ വരുന്ന അല്ലെങ്കിൽ കോൺട്രാക്ഷൻ വരാൻ ചാൻസ് ഉള്ള മെറ്റീരിയലാണ് അപ്പോൾ ഫുള്ളായിട്ട് ടൈലിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം എത്തിച്ചേരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നന കിട്ടണം വെള്ളം കിട്ടണം പക്ഷേ ഗമ്മിന് ആ ഒരു പ്രശ്നമേ ഇല്ല ഗമ്മ് താ നന്നായിട്ട് വലിച്ച് ഒരു സ്ലോപ്പ് ലെവൽ ചെറിയൊരു ലെവൽ മതി അത് കൊടുത്തതിന് ശേഷമാണ് നമ്മളിതാ നിലത്ത് വെച്ച് പതിച്ച് നന്നായിട്ട് വൈബ്രേഷൻ ചെയ്ത് കൊടുക്കണം പതിച്ച് വൈബ്രേഷൻ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടൈൽ നേരെ അങ്ങ് വെക്കാൻ പറ്റില്ല കേട്ടോ നേരെ വെക്കുന്നതിന് മുമ്പ് ആദ്യം ഇത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് പറഞ്ഞില്ല നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചെയ്ത പ്രോസസ്സാണ് ഈ ടൈൽ ഇതാ ഇവിടെ വിരിക്കുന്നുണ്ടല്ലോ ഈ ടൈൽ വിരിക്കുന്നതിന് തൊട്ട് താഴെ ഗമ്മ് കാണാം അതിന് താഴെ അതിന് താഴെ വരുന്ന എന്താ പറയുക സിമെൻറ്റ് ചാന്ത് അടങ്ങുന്ന ഒരു മിക്സ് അത് പരിക്കനിടുക എന്നാണ് നാടൻ ഭാഷയിൽ പറയാറുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ഈ പരിക്കനിട്ടതിന് ശേഷം മാത്രം വാട്ടർ ലെവലിൽ പരിക്കിട്ട ശേഷം മാത്രമേ ഗമ്മിൽ ഈ ടൈൽ വിരിക്കാവൂ അത്രയ്ക്ക് കറക്റ്റ് വാട്ടർ ലെവലിൽ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഗമ്മ് ചെയ്യുന്നത് കേട്ടോ ഗമ്മല്ല പരിക്കൻ ചെയ്യുന്നത് അപ്പോൾ പരിക്കനാണ് താഴെ കാണുന്ന തിക്നെസ് ഒരു 2 ഇഞ്ചോളം തിക്നെസ് ഇതാ ഈ ടൈലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാം അത് ആദ്യത്തെ നമ്മൾ കോൺക്രീറ്റ് ടൈ സാധാരണ രീതിയിൽ കോൺക്രീറ്റിന് മേലെ വരുന്നതാണ് നമ്മുടെ ടൈൽ എന്ന് പറയുമ്പോൾ ഒരു ബേജ് ഡിസൈനാണ് കേട്ടോ ബേജ് ഡിസൈൻ ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈൻ വരുന്ന പാറ്റേണാണ് 6x4 വരുന്ന ഡിസൈനാണ് അപ്പോൾ ഇത് ജോയിൻ ഫ്രീ ആയിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ മനോഹരമാകും എന്ന് ഫീൽ ചെയ്തുകൊണ്ടാണ് നമ്മളെ ഡിസൈൻ ഞാൻ തന്നെയാണ് ഡിസൈനും ഫുൾ ഈ വീടിൻ്റെ മൊത്തം വർക്ക് നമ്മുടെ ഡിസൈനിലാണ് പോകുന്നത് അതിന് വേറെ ഡിസൈനർ തരേണ്ട ആവശ്യമില്ലല്ലോ വലിയ ടൈലുകൾ ഫിക്സ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള വൈബ്രേറ്റിംഗ് മെഷീനുകൾ ഉപയോഗിക്കണം വൈബ്രേറ്റിംഗ് മെഷീനുകൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്രാൻഡുകൾ വരുന്നുണ്ട് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന നല്ലൊരു ബ്രാൻഡാണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് ആവശ്യക്കാർക്ക് അത് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ചെയ്യുന്ന ടൈലിൻ്റെ ഒരു രീതി കണ്ടില്ലേ 6x4 ടൈൽ തന്നെയാണ് ചെറിയ സ്പേസർ ഇട്ടുകൊണ്ട് നല്ല രീതിയിൽ ലെവൽ ചെയ്തുകൊണ്ട് സാൻടെക്കിൻ്റെ എല്ലാ ആക്സസറീസും മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മാക്സിമം ഒരേ ലെവൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അതിലുദ്ദേശിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ ലേബേഴ്സിനോടും കൂടെ ഒന്ന് ചോദിച്ചറിയാം
നമ്മളെ വീടിൻ്റെ ടൈലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷാവലും ടീമുമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാവലെ, ഈ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക നമ്മളെ വ്യൂസിന് ആദ്യം. എൻ്റെ പേര് മനു, മനു ജോസ്. എൻ്റെ പേര് സലാഹുദ്ദീൻ. എല്ലാവരും നിലമ്പൂരാണ് അല്ലേ? നിലമ്പൂർ അകമ്പാടത്താണ്. അവരാണ് ഈ വീടിൻ്റെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്? 12 വർഷമായിട്ട് ടൈലിൻ്റെ മേഖലയിലുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ച ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള ടൈൽ ഉപയോഗിച്ച്, ഡിഫറെൻ്റ് ബ്രാൻഡ് ഉപയോഗിച്ച്, ശരിക്കും ഏറ്റവും കൂടുതൽ ബ്രാൻഡുകൾ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ കാര്യം ചെയ്തത് പല പല കമ്പനിയായിട്ട് പരീക്ഷണങ്ങളാണ് കുറേയൊക്കെ. അപ്പോൾ ഇവിടെ ചെയ്ത ഏകദേശം കഴിഞ്ഞ് എത്ര ദിവസം എടുക്കുന്നത്? വീഡിയോയിലും ചോദിക്കാം, വേഗം കിട്ടില്ല. 4 ദിവസം കൂടി നമുക്ക് ഗ്രാനൈറ്റിന്റെ വർക്കും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അല്ലേ. നമ്മളിവിടെ വീട്ടിൽ വലിയ ടൈൽ ഈ ഭാഗത്ത് 6x4 അല്ലേ, 4x2 ഈ ഭാഗത്ത് നമ്മൾ ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്താ കേട്ടോ. ഇവിടെ മാറ്റാണ് ശരിക്ക്, ഇവിടെ ജോയിന്റ് ഫ്രീ ആയിട്ടും അതേപോലെ ഇവിടെ സ്പേസ് റിട്ടും ചെയ്തു. ഏത് രീതിയിൽ ആണ് നല്ലത്? ശരിക്ക് നല്ലത് നമുക്ക് നമ്മൾ ഭംഗിക്ക് ചെയ്യണാണ്. ഇപ്പൊ ഈ സ്പേസർ ഇതിൽ നമ്മൾ പല കളറും നിറച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇതാണ് വലിയ സീറ്റാണ്. നമ്മൾ ഫേസർ ഒഴിവാക്കി ഇതേപോലെ, അതായത് ജോയിന്റ് അറിയാതെ ചെയ്യാം. മുമ്പ് ചെയ്തതിന് എങ്ങനെയാണ്? പക്ഷെ ഇപ്പൊ പല ആൾക്കാരും പറയുന്നത് നിങ്ങൾ സ്പേസർ ഇട്ട് ചെയ്യണം, അതന്നെയാണ് നല്ലത്, അതന്നെയാണ് നല്ലതെന്ന് പറയാം. അത് അപ്പോക്സി ചെലവാകാൻ വേണ്ടി മാത്രമല്ലല്ലോ, ശരിക്കും എന്താണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം? അത് നമുക്ക് ഇത് പറഞ്ഞാല് വലിയ സീറ്റ് നമ്മൾ എന്തായാലും അപ്പോക്സി ചെയ്ത നമ്മൾ സേഫ്റ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ സാധാ പരിക്കൻ വലിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എയർ കൊടുക്കും. അതായത് പരിക്കൻ ഇടുക എന്നുള്ള പ്രോസസ്സ് അല്ലേ. അതായത് വലിയ ടൈൽ ഇടുമ്പോൾ ആദ്യം പരിക്കൻ വലിച്ചിട്ട് വലിച്ചിടണം. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞ് 3 ദിവസം നനച്ച് ഉണക്കിയെടുക്കണം. ഉണങ്ങണം. ആ ഉണങ്ങണം എന്ന് പറയുന്ന ഗമ്മ് പെട്ടെന്ന് സെറ്റ് ആകാൻ വേണ്ടിട്ടാട്ടോ. അപ്പോ അങ്ങനെയാണ് ഈ 6x4 നമ്മൾ സെറ്റ് ചെയ്തത്. എന്നാൽ ഇതിന് ആ ഒരു പ്രശ്നമില്ല, അതിന് പ്രശ്നമില്ല, ചേർന്നതിന് പ്രശ്നമില്ല. പക്ഷെ എന്നാലും നമ്മൾ രണ്ടും കൂടി ഒരേ ലെവലിൽ കൊണ്ടുവന്നപ്പോൾ അതും ഗമ്മിലാണ് ചെയ്തത്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു സ്പേസറിന്റെ കാര്യമാണ്. സ്പേസർ നിങ്ങളൊരു അഭിപ്രായത്തിൽ സ്പേസർ ശരിക്കും ഇടണോ? സ്പേസർ ഇടുന്നത് നല്ലതാണ്. നല്ലതാണ്. പിന്നെ ബാത്റൂമിൽ നിർബന്ധമായിട്ടുണ്ടോ? പിന്നെ സാധാരണ എല്ലാരും പറഞ്ഞ പോലെ ഒരു ടൈല് പൊട്ടിക്കഴിഞ്ഞാൽ എടുക്കാൻ എളുപ്പമാണ്, മാറ്റാൻ എളുപ്പമാണ്. പിന്നെ ടൈലിന് ഉണ്ടാകുന്ന വികസനം വല്ലതും ഉണ്ടെങ്കിൽ ആ ഒരു അപ്പോക്സിയിൽ അത് ക്ലിയർ ആവും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് അതിന്റെ ബാക്കിലുള്ള കേട്ടോ. നമ്മളിവിടെ സ്പേസർ ഇട്ട ഒരു ടൈൽ അപ്പൊ കാണുന്നത് അല്ലേ. യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ കുറെ സംഭവങ്ങൾ എന്തോ കൊടുത്തിട്ടുണ്ട്, ലെവലിങ്ങിന്, അതേപോലെ നമ്മളെ ലെവലിൽ അല്ലേ, ഈ ലെവല്, ഇങ്ങനെ കുറെ സാധനങ്ങൾ ആക്സസറീസ് ഉണ്ട്. ഇപ്പൊ ചില ആൾക്കാർക്ക് അറിയില്ല എന്തിനുള്ളതാണ് ഇത്, എന്തിനുള്ളതാണെന്ന് വ്യക്തമാക്കി കൊടുത്തേ. ഇത് സ്പേസറാണ് സംഭവം, സ്പേസറായിട്ട് ഉപയോഗിക്കുകയാണ്. ഇത് നമ്മൾ ടൈൽ വെക്കുന്നതിന് മുമ്പ് അടിയിൽ വെച്ച് കൊടുക്കും. ഈ ആപ്പ് ഇട്ട് കയറ്റിയാൽ ഇത് ടൈറ്റ് ആയിരിക്കും. പിന്നെ ടൈൽ ഇളകി പോലുമില്ല, ഒരേ ലെവലിലാണ് കിട്ടും. ടൈൽ ഇളകില്ല. പിന്നെ അതെ, നമ്മളിവിടെ സ്പേസർ പറഞ്ഞിട്ട് സാധാരണ കാണുന്ന ഈ സംഭവങ്ങളാണ്, ചെറിയ സ്പേസറുകൾ അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്, ആ സംഭവങ്ങളാണ്. അപ്പോൾ അതേപോലെ ഈ കാണുന്ന കുറ്റി, ഇത് ഇതെന്താണ് സംഭവം? ഇവിടെയൊക്കെ നമ്മൾ നിരത്തിയിട്ടിട്ട് അതൊന്നും കൂടി ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇത് നമ്മൾ ടൈൽസിൻ്റെ ഗ്യാപ്പിൽ വെച്ചിട്ട് തിരിക്ക് ടൈറ്റ് ചെയ്യണം. ആ ടൈറ്റ് ചെയ്യാം. അപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ടൈറ്റ് ആയിട്ട് താന്ന് നോക്കും. ലെവലിങ് ചെയ്യാനും ഈസിയാണ്. ഈസിയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്പേസർ ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. അതും സാധാരണ നമ്മൾ ജോയിന്റ് ഫ്രീ ആണെങ്കിൽ ഇതൊന്നും നടക്കൂല. അടുത്ത പോലെ കല്ല് വെച്ചാണ്ട് നിർത്താനേ, ഇവിടെ കുറെ കല്ല് കാണാതെ അങ്ങനെ ചെയ്താട്ടോ. പക്ഷെ പല ആൾക്കാരും ഇപ്പൊ ഇത് കാണുമ്പോ അവിടെയൊക്കെ സ്ക്രാച്ച് ആവില്ല എന്നുള്ള കംപ്ലൈന്റ് ഒക്കെ. അങ്ങനത്തെ പ്രശ്നമൊന്നും ഒറ്റ കല്ലിലൊന്നും സംഭവിക്കില്ല. പീസ് വെച്ചിട്ടാണ് കല്ലുകളൊക്കെ വെച്ചിട്ടുള്ള കേട്ടോ. അതൊക്കെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ ആക്സസറീസ് ഒക്കെ ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ രീതിയിൽ മാക്സിമം ക്വാളിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്, ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ടൈലുകൾ ഇടുമ്പോൾ ഗമ്മ് ഉപയോഗിക്കാതെ സിമെൻറ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ ഉപയോഗിച്ചിരുന്നു, പിന്നെന്താ ഇപ്പോൾ ഒരു ഗമ്മ് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. മുമ്പ് ഉപയോഗിച്ചിരുന്ന നമ്മൾ ഉപയോഗിച്ചിരുന്ന ടൈലുകളുടെ സൈസ് മാറ്റം വന്നു, അതുപോലെ അന്ന് എപ്പോക്സി ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ചെറിയ ഗ്യാപ്പിലൂടെയൊക്കെ വെള്ളം നനയുമായിരുന്നു. ഇന്ന് അതൊന്നും വരുന്നില്ലല്ലോ. അതുപോലെ വലിയ ടൈലുകളാണ് വരുന്നത്, അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്കൊന്നും വെള്ളം നനവ് കറക്റ്റായിട്ട് എത്തുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് ഇതുപോലുള്ള ഗമ്മുകളൊക്കെ വന്ന് ഇതുപോലുള്ള സൊല്യൂഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണല്ലോ ചുമരിലൊക്കെ ഗമ്മ് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നത്. നമ്മളുള്ളത് ബാത്റൂമിലാട്ടോ, ബാത്റൂമിൽ FFലാണുള്ളത്. ഇതിൽ നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 4x2 ടൈലുകളാണ്. 4x2 ടൈലുകൾ എന്ന് പറയുമ്പോൾ ഫ്ലോറിൽ നോക്കാം. ഫ്ലോറിൽ കുറച്ച് മാറ്റ് ഫിനിഷ് അല്ലെങ്കിൽ നമുക്ക് റഫായിട്ട് ഉപയോഗിക്കേണ്ട ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് കളറിൽ കൊടുത്തിരിക്കുന്നു. വെറ്റ് ഏരിയയും അതുപോലെ ഡ്രൈ ഏരിയയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചുമരിലാണെങ്കിൽ തന്നെ ഈ ഒരു ഡിസൈൻ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട കാര്യം,
ടൈലുകളുടെ അളവ് ഫീറ്റിലാണല്ലോ വരുന്നത്. നമ്മൾ കറക്റ്റ് ഫീറ്റിലല്ല നമ്മൾ സാധാരണ രീതിയിൽ പ്ലാൻ വരക്കുമ്പോൾ നിന്നും ഒരു പ്രൊഡക്റ്റും അല്ലെങ്കിൽ ഒരു ഏരിയയും തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ടൈലുകൾ ഒരുപാട് കട്ട് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ കണ്ടു. അപ്പോൾ 4x2 ടൈല് കറക്റ്റ് വരുന്നപ്പോൾ ആ യു ഷേപ്പ് ഡിസൈൻ വന്നപ്പോൾ അത് കറക്റ്റ് ഒരു 4x2 ടൈല് കൊള്ളുന്ന ഏരിയ ആണെങ്കിൽ നമുക്കവിടെ വേസ്റ്റേജ് വരുന്നില്ല. അപ്പോൾ എല്ലാ അപ്പോൾ നിങ്ങളിനി പുതിയ വീട് നിർമ്മിക്കാൻ പ്ലാനൊക്കെ വരക്കുന്ന ആളുകളാണെങ്കിൽ കറക്റ്റ് ടൈലിൻ്റെ അളവുകൾ അടിക്കണക്കിലാണ് ഇപ്പോൾ വരുന്നത്. ആ ഒരു അടിക്കണക്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വീടിൻ്റെ പ്ലാൻ വരക്കുമ്പോൾ ഓരോ റൂമാണെങ്കിലും ഹാളാണെങ്കിലും ഇപ്പോൾ പറയുന്നതാ ഈ റൂമിനെ കണ്ടില്ലേ, ഇപ്പോൾ ടൈലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഈ ടൈല് 4x2 ടൈല് ഇവിടെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുന്നു, 1, 2, 3. അപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ഒരു പീസ് കഷ്ണം ഇവിടെ ഏറെ വന്നു, കണ്ടില്ലേ, ഇത്ര ഏറെ വന്നു. നമ്മൾ യഥാർത്ഥത്തിൽ ഈ റൂമിൻ്റെ അളവ് ഇവിടെ അവസാനിച്ചിരുന്നെങ്കിൽ നമുക്കൊരു പീസ് വേസ്റ്റേജ് അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ലായിരുന്നു. ഇതൊരു വലിയ ടൈല് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതുപോലുള്ള വേസ്റ്റേജുകൾ വരാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ ടൈലിൻ്റെ കറക്റ്റ് സ്ക്വയർ ഫീറ്റ് അളന്നുകൊണ്ട് കുറച്ചേറെ വാങ്ങണം. അപ്പോൾ നമ്മൾ അവിടെ വുഡൻ ഏരിയ കൊടുത്തിരിക്കുന്നു, അത് വെള്ളം തട്ടാൻ ചാൻസ് ഉള്ള ഏരിയ ആയതുകൊണ്ട് നമുക്ക് അതിന് കവർ ചെയ്യുന്ന രീതിയിലുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വെള്ളം വീണ് കഴിഞ്ഞാലും നമ്മളിവിടെ ഡ്രൈ ഹോള്, ഇവിടെ ഒരു ഡ്രൈ ഹോളിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അവിടെ വെള്ളം തങ്ങി നിൽക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അതിന് വേണ്ട ഒരു ട്രാപ്പ് കൊടുക്കേണ്ടതാണ്. നമ്മൾ ചെറിയ ഒരു ഹോൾ അവിടെ താഴെ ഉള്ളത് കൊണ്ട് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തതാട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ സിമ്പിളായിട്ട് ബാത്റൂമിൽ ശ്രദ്ധിച്ചൊരു കാര്യം. ബാത്റൂമിൽ തന്നെ വേറെ കാര്യം കൂടെ ഉണ്ട്. ബാത്റൂമിലേക്ക് തന്നെ വരിക, നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാത്റൂമിലെ നമ്മൾ ഗം ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഉപയോഗിച്ച ഗമ്മ് സാൻടെക്കിൻ്റെ 405 ബോണ്ട് പ്ലസ് എന്നുള്ള കാറ്റഗറിയുള്ള ഗമ്മാണ്. നമുക്ക് സ്ലോ സെറ്റിംഗ് ആയിട്ട് ഈസി ആയിട്ട് തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ ഗമ്മ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ തിക്നെസ് കൂടുതലാണ് കൊടുക്കുന്നതെങ്കിൽ ഉൾഭാഗം പെട്ടെന്ന് സെറ്റ് ആവില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ടൈം എടുത്ത് തന്നെ സെറ്റ് ചെയ്യും, അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സെറ്റിങ്ങിൻ്റെ ഓരോ ഗ്രേഡിനനുസരിച്ച് മാറ്റം വന്നേക്കാം. ടൈല് വിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, മെയിൻ ഏരിയകളിൽ ആദ്യം വിരിക്കുക, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ നിന്ന് വരുന്ന പീസുകളുണ്ടാവും, വലിയ ടൈലിടുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് പൊട്ടലുകളൊക്കെ വരാം, അതൊക്കെ നമുക്ക് സ്കേട്ടിങ്ങിനൊക്കെ ആയിട്ട് ലഭിക്കും. എന്നാൽ നമ്മളെ ഡിസൈനിൽ വുഡൻ ഡിസൈനും വൈൽഡ് ഡിസൈനും ഒക്കെ മിക്സായി വരുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അളന്ന് മുറിച്ച് പാകമാക്കിയതിന് ശേഷമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ടൈല് വിരിക്കുമ്പോൾ ഡിസൈൻ മാച്ച് അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേൺ കറക്റ്റായിട്ട് വരണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ടൈലിനെ ഒന്ന് നിരത്തി വെച്ച് നോക്കിയാൽ കറക്റ്റായിട്ടുള്ള ഡിസൈൻ കിട്ടും. കാരണം കണ്ടിന്യൂറ്റി വരുന്ന ഡിസൈനുകൾ നമുക്ക് മാച്ച് ചെയ്ത് ബുക്ക് മാച്ച് ചെയ്തൊക്കെ ഇടാൻ പറ്റുന്നത് നല്ലതാണ്. നമ്മൾ മാർബിളിൻ്റെ ഡിസൈനോ ഇറ്റാലിയൻ പാറ്റേണൊക്കെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ടൈലുകളിലും നമുക്ക് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനുകൾ ലഭിക്കും. അപ്പോൾ അതിന് നമ്മൾ ടൈൽ വർക്കേഴ്സിൻ്റെയും നമ്മുടെയും ക്ഷമ അനിവാര്യമാണ്. കാരണം ഓരോ ടൈലും നിരത്തി വെച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനി ഇതിൻ്റെ കോസ്റ്റ് വൈസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. പ്രധാനമായിട്ടും ടൈല് നമ്മുടെ നാട്ടിൽ ടൈല് വിരിക്കുന്ന ചാർജ് എന്ന് പറയുമ്പോൾ സ്ക്വയർ ഫീറ്റിലാണല്ലോ. 18, 19, 20 മുതൽ 35 രൂപ വരെ സ്ക്വയർ ഫീറ്റിന് ചാർജ് ചെയ്യുന്നുണ്ട് നാട്ടിൻപുറങ്ങളിൽ, അതിലും കൂടുതൽ വരാം. അപ്പോൾ ഇത് ടൈല് ഗ്രൗട്ടിൽ, അതായത് സിമെൻറ്റിൽ ചെയ്യും അതേപോലെ ഗമ്മിൽ ചെയ്യുമായിട്ട് ഡിഫറൻസ് നോക്കുമ്പോൾ ചാർജ് കൂടുതലാവാൻ ചാൻസ് ഗമ്മിൽ ചെയ്യുമ്പോഴാണ്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് വരുന്നത് വെച്ചാൽ പരിക്കനിടുക എന്നുള്ള പ്രോസസ്സാണ്. എന്തായാലും ഏകദേശം 5 രൂപ സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ ഗമ്മിൽ ചെയ്യുമ്പോൾ നമുക്ക് ചാർജ് വരും. അതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. അപ്പോൾ ടൈലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ അപ്പോക്സിൻ്റെ സ്കേർട്ടിങ്ങിൻ്റെ വർക്കൊന്നും നടന്നില്ല അല്ലേ. അതല്ല, ഇനി അപ്പോക്സി ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി ഇതിൻ്റെ ബാക്കി തന്നെ ആയിട്ട് നമുക്ക് കാണാം. അടിപൊളിയാക്കൂലേ, ഷെയറാക്കണം. അപ്പോൾ നമ്മൾ ഈ വർക്കിൽ നമുക്ക് പറഞ്ഞു 6x4 വലിയ ടൈലുകളുണ്ട്. വലിയ ടൈലുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ കുറച്ചായി ഇറങ്ങിയിട്ട് വലിയ ടൈലുകൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടൈലിടുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ. ഇപ്പോൾ നമുക്ക് ഇവിടെ കണ്ടില്ലേ, കട്ട് ചെയ്തെടുത്തപ്പോൾ പൊട്ടിയ പാർട്ട് ഉണ്ട്. അതുപോലെ കുറേ ശ്രദ്ധിച്ചിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ വലിയ ടൈലുകൾ നമുക്ക് കുറേ നഷ്ടങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ വലിയ ടൈലുകളിൽ വരുന്ന പീസുകൾ, എക്സ്ട്രാ പീസൊക്കെ നമുക്ക് സ്കേർട്ടിങ്ങിന് പോകുന്നുള്ളതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇനി ഇവിടെ പൊട്ടി, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പൊട്ടിയെങ്കിൽ നമുക്കൊരു പ്രോബ്ലം അല്ല, സ്കേർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ആ രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. എന്നാലും കറക്റ്റായിട്ട് നിങ്ങൾ ഒരിക്കലും വലിയ ടൈലുകൾ വാങ്ങരുത്, അതാണ് പ്രധാനമായിട്ടും ഒന്ന് ശ്രദ്ധിക്കാതെ. 6x4 ടൈൽ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ 8x4 ആണെങ്കിൽ നിങ്ങൾ ആ പൊട്ടും എന്നുള്ളതിനും കൂടെ കണ്ടിട്ട് വേണം വാങ്ങാൻ. പിന്നെ നമ്മൾ ചെറിയ ടൈലുകളാണെങ്കിൽ ആ ഒരു പ്രോബ്ലം വരാനില്ല. പിന്നെ വീട് കറക്റ്റ്, നമ്മുടെ വീട് പറഞ്ഞാൽ പ്ലോട്ടിനനുസരിച്ച് ചെറിയ ആംഗിളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് കോൺവെർട്ട് എന്ന് പറയുന്ന കാര്യം, കോൺവെർട്ട് വരുന്നതനുസരിച്ച് ടൈല് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ടൈൽ കട്ടിങ് കൂടുതൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും അതുപോലുള്ള വീടുകൾക്ക് കറക്റ്റ് സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ ചെറിയ ടൈലുകളാണ് നല്ലത്, കൂടുതൽ കട്ടിങ് വരില്ല. വലിയ ടൈലുകളാകുമ്പോൾ വലിയ പീസുകളൊക്കെ കട്ടായി പോകാനും ചിലവ് കൂടാനും ചാൻസ് ഉണ്ട്.
അപ്പോൾ നമ്മൾ ഉപയോഗിച്ച നേരത്തെ പറഞ്ഞ പോലെ ആർ എ കെ ഉപയോഗിച്ചിട്ടുണ്ട്, കജാരി ഉപയോഗിച്ചിട്ടുണ്ട്, ജോൺസൺ ഉപയോഗിച്ചിട്ടുണ്ട്, മോട്ടോ ഉപയോഗിച്ചിട്ടുണ്ട്, കുറച്ച് സ്റ്റാൻഡേർഡ് ടൈൽ ഉപയോഗിച്ചിട്ടുണ്ട്, പ്രീമിയം ഉപയോഗിച്ചിട്ടുണ്ട്, ഗ്രാനൈറ്റ് ഫുൾ ബോഡി, ഗ്രാനൈറ്റ് ഫുൾ ബോഡി എല്ലാം വരുന്നുണ്ട്. അതുപോലെ ലെപ്പോത്രയുടെ സ്റ്റെപ്പ് വരുന്നുണ്ട്. എല്ലാം ഉപയോഗിച്ച് ഒരേ ടൈൽ ഉപയോഗിക്കാത്തതിനുള്ള കാരണം ഓരോന്നിൻ്റെയും ഗുണങ്ങളും കാര്യങ്ങളും കൂടെ അറിയാമെന്നും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടാണ്. കാരണം നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ, വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നേരിട്ട് കൂടെ അറിയണം എന്നുള്ള താല്പര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് മാക്സിമം ഒരേ ഡിസൈൻ വരുന്ന രീതിയിൽ. നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ചെങ്കിലും നമ്മൾ ഡിസൈനിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തില്ല. ഇൻറ്റീരിയർ ഡിസൈനർ എന്നുള്ള നിലക്ക് അതൊക്കെ ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീട് പണിക്ക് ഉപയോഗപ്പെടുന്ന ഒരുപാട് അറിവുകളുള്ള നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു, അതുപോലെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൂടെ തന്നെ വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.